സംസ്ഥാനത്തെ ദേശീയപാതകളുടെ വികസനം 2025-ഓടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവമ്പാടിയെ ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. കയ്യട്ടാപ്പോയിൽ മാമ്പറ്റ അമ്പലക്കണ്ടി റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ദേശീയപാത വികസനം 2025-ഓടെ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. തീരദേശ ഹൈവേ പ്രവൃത്തിയും മലയോര ഹൈവേ പ്രവൃത്തിയും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. കയ്യട്ടാപ്പോയിൽ മാമ്പറ്റ വട്ടോളിപ്പറമ്പ് തൂങ്ങംപുറം അമ്പലക്കണ്ടി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 25% ഫണ്ട് വിനിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് സഹായകരമായി. ജനസാന്ദ്രത ഏറെയുള്ള കേരളത്തിൽ പുതിയ റോഡുകൾ നിർമ്മിക്കാൻ പറ്റാത്തതാണ് വലിയ പ്രതിസന്ധിയെന്നും വാഹനപ്പെരുപ്പവും കേരളത്തിൽ കൂടുതലായതിനാൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയോടും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോടും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും കേരളത്തിന് ദേശീയപാത വികസനം കൈവിടരുത്. എന്താണ് തടസ്സം? മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉന്നയിച്ചു. ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. ഭൂമി ഏറ്റെടുക്കലിന് നല്ല പാക്കേജ് പ്രഖ്യാപിക്കാതെ ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ല. കേന്ദ്ര സർക്കാർ നൽകാൻ നിശ്ചയിച്ച തുക കൊണ്ട് മാത്രം ഭൂമി ഏറ്റെടുക്കൽ നടപ്പിലാക്കാനാകില്ല. കേന്ദ്ര സർക്കാർ പിന്നീട് കേരളം ആവശ്യപ്പെട്ട തുക നൽകാൻ പ്രയാസം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് രണ്ട് വഴിയാണുള്ളത്. ഒച്ചിന്റെ വേഗത്തിൽ നീങ്ങുന്ന ദേശീയപാത വികസനം ഉപേക്ഷിക്കണോ, അതോ ദേശീയപാത വികസനം എന്ന മലയാളിയുടെ ചിരകാല സ്വപ്നം നടപ്പിലാക്കണോ? ഇന്ത്യയിൽ ഒരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത ഒരു പുതിയ നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചു. ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ട് വിനിയോഗിക്കാൻ തയ്യാറായി. ഭൂമി ഏറ്റെടുക്കലിന്റെ 25% സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 25% എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, 5,600 കോടി രൂപ. 5 വർഷം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 50% റോഡുകളും BM1BC നിലവാരത്തിൽ നവീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി തിരുവമ്പാടിയെ മാറ്റും. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ പ്രധാന കേന്ദ്രമായി തിരുവമ്പാടി മാറുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലം ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. കാർഷിക മേഖലക്കേറെ പ്രത്യേകതകൾ, അനുകൂല സാഹചര്യങ്ങൾ ഒക്കെയുള്ള ഒരു മണ്ഡലമാണ്. ശ്രീ ലിൻഡോയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ടീമായി മുന്നോട്ട് വെച്ച ഈ രണ്ട് വകുപ്പുകളിലെയും നിർദ്ദേശങ്ങൾക്കൊപ്പം പരിപൂർണ പിന്തുണ നൽകി ഈ രണ്ട് വകുപ്പും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ അഡ്വഞ്ചർ സ്പോർട്സ് നല്ല നിലയിൽ കയാക്കിംഗ് നമുക്കിവിടെ നടത്താനായി. അതിന്റെ ഒരു പ്രധാന കേന്ദ്രമായി നമുക്ക് തിരുവമ്പാടി മണ്ഡലത്തെ മാറ്റണം. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK റുബീന, നഗരസഭാ കൗൺസിലർമാരായ സി വസന്തകുമാരി, കല്യാണിക്കുട്ടി, പി ജോഷില, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.